ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന്. തൃശൂരിൽ കെ മുരളീധരനും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും മത്സരിക്കും. വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാകും. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നോബിൾ, സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുണ്ട് ഇത്തവണ കോൺഗ്രസിൽ. കൂടുതൽ വിവരങ്ങൾ. ആര്യ, കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും സർപ്രൈസ് എന്ന് പറയുന്നത് തൃശൂരിൽ കെ മുരളീധരൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ വടകരയിലായിരുന്നു കെ മുരളീധരൻ എം പി ആയിരുന്നത്. അവിടെ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയുള്ള പ്രചാരണം ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും പുതിയ രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയ സാഹചര്യത്തിൽ തൃശൂരിലേക്ക് മത്സരിക്കാൻ സന്നദ്ധനാണ് എന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. കെ മുരളീധരൻ തൃശൂരിൽ ഒരു അഭിമാന പോരാട്ടമായി കണ്ടുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡും ആ തീരുമാനത്തിലേക്ക് പോയത്. ടി എൻ പ്രതാപൻ ഈ തീരുമാനം അറിയിച്ചപ്പോൾ അദ്ദേഹവും അതിന് പിന്താങ്ങി പിന്നാലെ അദ്ദേഹം പിന്മാറുന്നതായി അറിയിക്കുകയും ചെയ്തു. പിന്നാലെയാണ് എന്താണെങ്കിലും കെ എം മുരളീധരൻ തൃശൂരിൽ മത്സരിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ബി ജെ പിക്ക് പ്രത്യേകിച്ച് തൃശൂർ സുരേഷ് ഗോപിക്ക് വലിയ സാധ്യതകൾ ഉള്ള സ്ഥലമാണ്. അതോടെ ആ ഒരു സാഹചര്യത്തിൽ കൂടി പത്മജ വേണുഗോപാലിന്റെ മണ്ഡലം എന്ന നിലയിൽ തന്നെ അവർക്കൊരു തിരിച്ചടി നൽകുക, അല്ലെങ്കിൽ അവരൊരു പോരാട്ടമായി തന്നെ ഏറ്റെടുക്കുക എന്തായിരുന്നു കെ മുരളീധരൻ ഉദ്ദേശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ കെ മുരളീധരൻ മാറുമ്പോൾ ആ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥി ആവുകയാണ്. ഷാഫി പറമ്പിൽ എത്തുന്നതോടെ മുസ്ലിം പ്രാതിനിധ്യവും കോൺഗ്രസ് പട്ടികയിൽ എത്തുന്നു എന്നതും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കും. മറ്റു പല പേരുകളും ഉയർന്നെങ്കിൽ പോലും കെ സി മത്സരിക്കണം എന്ന ആവശ്യം സംസ്ഥാന നേതൃത്വം ശക്തമായി ഉന്നയിക്കുകയായിരുന്നു. കെ സി മത്സരിച്ചാൽ ആ സീറ്റ് തീർച്ചയായും വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ സംസ്ഥാന നേതൃത്വം പങ്കുവയ്ക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ആ തീരുമാനത്തിന് കെ സി വഴങ്ങിയത് എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നത് ഇന്നലത്തെ യോഗത്തിലും തീരുമാനമായിരുന്നു. അക്കാര്യത്തിൽ ഒരു ഔദ്യോഗികവും സ്ഥിരീകരണവും ഇന്ന് ഉണ്ടായേക്കും. ആരെ, ഇന്നിപ്പോൾ പട്ടിക വരുമ്പോൾ 16 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേരും ആ പട്ടികയിൽ ഉണ്ടാകും എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും കെ സുധാകരൻ കണ്ണൂരിലും രാഹുൽ ഗാന്ധി വയനാട്ടിലും മത്സരിക്കും. സിറ്റിംഗ് എം പിമാരിൽ മാറ്റം അത് ടി എൻ പ്രതാപന് മാത്രമാണ് ഉള്ളത്. കാസർഗോഡ് രാജ്ഭവൻ ഉണ്ണിത്താൻ, അതോടൊപ്പം തന്നെ കോഴിക്കോട് എം കെ രാഘവൻ, ആലത്തൂരിൽ രമ്യ ഹരിദാസ്, പാലക്കാട് വി കെ ശ്രീകണ്ഠൻ, അതോടൊപ്പം ചാലക്കുടിയിൽ ബെന്നി ബേനാൻ, എറണാകുളത്ത് ഹൈബി ഈഡൻ, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, അതോടൊപ്പം ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ, ആറ്റിങ്ങലിൽ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ശശി തരൂർ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് അടക്കമുള്ളവർ സ്ഥാനാർത്ഥികളാകും. നിലവിലത്തെ സിറ്റിംഗ് എം പിമാർ ബാക്കി എല്ലാവരും മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ മാറ്റം എന്ന് പറയുന്നത് അത് തൃശ്ശൂരിന് മാത്രമാണ്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ തൃശ്ശൂർ ടി എൻ പ്രതാപൻ മാറി കെ മുരളീധരൻ വരുന്നു, ഒപ്പം മറ്റ് സിറ്റിംഗ് എം പിമാർ തന്നെ സ്ഥാനാർത്ഥികളാകും എന്നുള്ള കാര്യത്തിൽ തന്നെ അല്ലേ വ്യക്തത വരുന്നത്? അതെ അതെ, തൃശ്ശൂരിലും വടകരയിലും മാത്രമാണ് ഒരു മാറ്റം ഉള്ളത്. തൃശ്ശൂരിൽ സ്വാഭാവികമായും കെ എസ് മുരളീധരൻ എത്തുമ്പോൾ വടകരയിൽ മാറ്റം ഉണ്ടാകുന്നു. വടകരയിൽ അവിടെ ഷാഫി പറമ്പിൽ എത്തുകയാണ്. ഏതാണെങ്കിലും നിലവിലത്തെ സമവാക്യം അത് തീർച്ചയായും ഏറെ ഗുണകരമാകും എന്ന പ്രതീക്ഷ കൂടി നേതാക്കൾക്കുണ്ട്. വലിയ സന്തോഷമാണ് നേതാക്കൾ ഇന്നലെ ചർച്ചയ്ക്ക് ശേഷം പങ്കുവെക്കുകയും ചെയ്ത് സർപ്രൈസുകൾ ഒരുപാട് ഉണ്ട് എന്നായിരുന്നു വി ഡി സതീശനും അതോടൊപ്പം തന്നെ കെ സുധാകരനും വ്യക്തമാക്കിയതിനാൽ അതിൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തേക്ക് വയ്ക്കുകയാണ്. ഇത് രമേശ് ചെന്നിത്തലയും ചർച്ചകൾക്ക് വേണ്ടി ഇന്നലെ ഹൈക്കമാൻഡ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. അദ്ദേഹം കൂടി ചർച്ച ചെയ്തതിന് പിന്നാലെയാണ് ഈ മാറ്റം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ ഇന്നലെ തന്നെ പ്രചാരണം ആരംഭിച്ചിരുന്നു. അവിടെ കെ കരുണാകരന്റെ സ്തുതികുടിയിലെത്തിയപ്പോൾ അദ്ദേഹം അവിടുന്ന് പുഷ്പാർച്ച നടത്തി പ്രചാരണം ഉൾപ്പെടെ രാവിലെ ആരംഭിച്ചതാണ്. എന്താണെങ്കിലും പിന്മാറാൻ അദ്ദേഹത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ ടി എൻ പ്രതാപൻ താൻ മത്സരിക്കുന്നില്ല എന്ന തരത്തിലുള്ള ചില സന്ദേശങ്ങൾ നൽകിയെങ്കിലും പാർട്ടി നേതൃത്വം അദ്ദേഹം മത്സരിക്കാൻ ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് സ്ക്രീനിംഗ് കമ്മിറ്റി ഉൾപ്പെടെ ചേർന്നപ്പോൾ മത്സരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. എന്താണെങ്കിലും തൃശ്ശൂരിൽ ഇനിയിപ്പോൾ ഒരു വാശിയേറിയ പോരാട്ടം, പ്രത്യേകിച്ച് സുനിൽകുമാറും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് ഇനിയിപ്പോൾ കെ മുരളീധരൻ എത്തുകയാണ്. അതിനുശേഷമായിരിക്കും പ്രചാരണം കൂടുതൽ കൊഴുപ്പിക്കുക. ഏതു വിധേനയും തൃശ്ശൂരിൽ അത് നിലനിർത്താൻ പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയത് വലിയ തിരിച്ചടിയാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയത്. അതിനെ മറികടക്കാൻ കൂടി മുരളീധരന്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണ് പാർട്ടിക്ക് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതേസമയം വടകരയിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് സിറ്റി എം എൽ എമാർ പരസ്പരം മത്സരിക്കുന്ന പ്രത്യേകത ഒരു വടകരയിലെത്തുകയാണ്. ശൈലജ ടീച്ചറിന് എതിരെ ഷാഫി പറമ്പിൽ എത്തുമ്പോൾ രണ്ട് സിറ്റി എം എൽ എമാരാണ് അവിടെ മത്സരിക്കുന്നത്. എന്താണെങ്കിലും വാശിയേറിയ പോരാട്ടം ഉണ്ടാകും. പുതിയൊരു ഫോമിൽ അത് കോൺഗ്രസിന് ഏറെ ഗുണകരമാകും എന്ന വിലയിരുത്തലാണ് പാർട്ടി നേതൃത്വത്തിലുള്ള. ഇന്നിപ്പോൾ ഉച്ചയോടെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കും. കേരളം, തെലങ്കാന, കർണാടക അടക്കമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും.
തൃശൂരിൽ കെ മുരളീധരനും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലുമാണ് മത്സരിക്കുക. വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയേക്കും നോബിൾമാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.